Hi, hello, Namaskaram. This is me, Jayshankar. So, welcome to the video. Welcome. In this video, we are going to talk about the recruitment trials. We are going to talk about the application time. So, what is the certificate for this rally? We are going to get this certificate. Your caste certificate in Avisham Berdilla, Namala SCST, OBC, Bathil Pedana Rangilla, Matramani caste certificate Verenda, Adunda than a caste certificate Namaka, your Akshaya Center Vari Namaka, Beshikam Zadigam, religion certificate in Paranda Adam, Ninka Adwari than Edgam, but either caste certificate at Kanangilla, separated religion certificate Avishamilla. പിന്നീട് അതിനു ശേഷം സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നമ്മളുടെ നമ്മൾ അവസാനം പഠിച്ചിരിക്കുന്ന സ്കൂളിൽ എവിടെയാണോ ആ സ്കൂളിൽ നിന്ന് നമ്മൾ നമ്മുടെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന സ്കൂളിൽ ചെന്നിട്ട് നിങ്ങൾ എവിടെ നിന്നാണോ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത് ആ സ്കൂളിൽ ചെല്ലുക അവിടെ നിന്നും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്നോ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഇത് എഴുതി വാങ്ങിക്കാവുന്നതാണ് അവർ ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും പിന്നീട് പറയുന്നത് വേറൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് അത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ പഞ്ചായത്ത് ചെന്നാൽ മതി പഞ്ചായത്തിൽ ചെന്നിട്ട് പഞ്ചായത്തിൽ ചെന്ന് അവരുടെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നീട് അതിനുശേഷം അൺമാരിഡ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത് ഈ ഒരു അൺമാരിഡ് സർട്ടിഫിക്കറ്റ് 21 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ ഒരു അൺമാരിഡ് സർട്ടിഫിക്കറ്റ് വേണ്ടത് അത് ഫോട്ടോഗ്രാഫ് വിത്ത് ഫോട്ടോഗ്രാഫ് ഇഷ്യൂ ചെയ്തതാണ് നമുക്ക് വേണ്ടത് അതും നമ്മളുടെ വില്ലേജ് സർപഞ്ചിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അൺമാരിഡ് അത് പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു അൺമാരിഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും പിന്നീടുള്ളത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു എക്സ് സർവീസ്മാൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ്റെ മക്കൾക്കാണ് ഈ റിലേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നത്
അവരെ മാത്രമാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്. പിന്നെ NCC സർട്ടിഫിക്കറ്റ്, NCC ABC ഈ മൂന്ന് സർട്ടിഫിക്കറ്റും, പിന്നെ അതുപോലെ തന്നെ RD അടിച്ചിട്ടുള്ള RD പരേഡ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും അവർ എടുത്ത് വെക്കുക. എല്ലാ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ഓൺലൈൻ കൊടുക്കുന്ന സമയത്തും ഇത് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് പിന്നെ മെയിനായിട്ടും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വാക്സിനേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്ത് വെക്കേണ്ടതാണ്. അത് നമ്മൾ ഒറിജിനൽ എടുത്ത് വെക്കുക, അതിൻ്റെ കോപ്പീസും നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് കയ്യിൽ വെച്ചേക്കുക. ഇതിനുശേഷം വരുന്ന മറ്റൊരു സർട്ടിഫിക്കറ്റാണ് സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ. നമ്മുടെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നാഷണൽ ലെവലിലും ഒക്കെ നമ്മൾ കളിച്ചിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടെങ്കിൽ അതും രണ്ട് വർഷമാണ് ഇതിൻ്റെ വാറണ്ടി പറയുന്നത്. ഈ രണ്ട് വർഷത്തിനിടയിലുള്ളവർക്കായിരിക്കും അതിൻ്റെ അവസരം ലഭിക്കുക. അതിന് പ്രത്യേകമായി ബോണസ് മാർക്കും ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതായത് അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അതിൻ്റെ ഫോട്ടോ കോപ്പീസും എടുത്ത് വെച്ചേക്കുക. ഈ ഒരു സ്പോർട്സ് സർട്ടിഫിക്കറ്റുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന അഫിഡവിറ്റാണ്. അഫിഡവിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ നാട്ടിൽ തന്നെ നമുക്ക് നോട്ടറി വക്കീൽമാരെന്ന് പറയും, അതായത് നോട്ടറി അഡ്വക്കേറ്റ്സ് എന്ന് പറയും. അവരെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളൊരു 10 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ കൂടി നമ്മുടെ കയ്യിൽ കരുതിയേക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് അവർ തന്നെ പറഞ്ഞു തരും എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന്. ഫസ്റ്റ് ഒരു അഡ്വക്കേറ്റിനെ കാണാം, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നോട്ടറി വക്കീലിനെ കണ്ട് നിങ്ങൾക്കത് സൈൻ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഈ ഒരു അഫിഡവിറ്റ് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും അഫിഡവിറ്റ് പറയുന്നുണ്ട്. പിന്നെ ബോണസ് മാർക്കുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ കയ്യിൽ വെച്ചേക്കുക. ഞാൻ പറഞ്ഞത് NCC സർട്ടിഫിക്കറ്റ്, റിലേഷൻ സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കയ്യിൽ വെച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ ITയുടെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ ടെക്നിക്കലിന് ആവശ്യമായിട്ടുള്ളവർക്കാണ്. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡും അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡൊക്കെ ഏറ്റവും ലാസ്റ്റ് മതി. ഇതിപ്പോൾ ജസ്റ്റ് അവർ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ശരിക്കും പാൻ കാർഡ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമുക്ക് പോലീസ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് PCC നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ പലയിടത്തും പ്രശ്നങ്ങൾ നടക്കുന്ന മൂലം ഈ ഒരു PCC നല്ല രീതിയിലുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ അതാത് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇപ്പോൾ PCC കുറച്ചധികം നമുക്കല്ലാതെ തന്നെ അപ്ലൈ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. നമുക്ക് അക്ഷയ സെൻ്ററുകൾ വഴി നമുക്ക് PCC ഇപ്പോൾ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ അതായത് അക്ഷയ സെൻ്ററുകളിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ചെന്ന് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതായിരിക്കും. ഇപ്പോൾ അത് മുൻപായിരുന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ PCC നമ്മളൊരു സ്റ്റേഷനിൽ ചെല്ലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ ഒരു പോലീസ് ക്ലിയർ നിങ്ങളുടെ ഓരോ ഇപ്പം പല രീതിയിലാണ്, ഓരോ പോലീസ് സ്റ്റേഷനിലും പല രീതിയിലായിരിക്കും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടും. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നമ്മളുടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലികൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഏകദേശം എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മളിപ്പോൾ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിച്ച് ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴും കൃത്യമായ എല്ലാ രേഖകളും കൃത്യമാണോ എന്ന് കൃത്യമായി നോക്കുക. കാരണം ചെറിയ രീതിയിലുള്ള ഇത് വന്നാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ റാലിക്ക് പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റുകളെല്ലാം റെഡിയാക്കി തന്നെ വെക്കുക. കാരണം റിക്രൂട്ട്മെൻറ്റ് റാലി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. ഇതുപോലെ തന്നെ ഫിസിക്കലും അതിനോട് അടുത്ത് തന്നെ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് തന്നെ റിക്രൂട്ട് ചെയ്യാനാണ് അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വിലയേറിയ കമൻസോ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനമാകും. സോ ഈ നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഈസ് മി ജയശങ്കർ സൈനിങ് ഓഫ്.